എന്തൊരു രസമല്ലേ, ഓണത്തുമ്പികളും ഓണക്കളികളും സദ്യയും കേൾക്കുമ്പോ തന്നെ പുതിയ വരുന്നല്ലേ. മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തന്നിരുന്നു, അത് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് മഹാബലി എന്ന് പേരുള്ള ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിനെ കാണുവാൻ വേണ്ടി വാമനൻ എന്ന് പേരുള്ള ഒരാൾ വന്നു. മഹാബലി അയാളോട് ചോദിച്ചു തനിക്ക് എന്താണ് വേണ്ടത്. വാമനൻ പറഞ്ഞു, എനിക്ക് തപസ്സിരിക്കാൻ 3 അടി മണ്ണ് മാത്രം മതി. മഹാബലിയെ സമ്മതിച്ചു. മഹാബലി പറഞ്ഞു, 3 അടി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ. വാമനൻ 2-ാമത്തെ അടി അളന്നെടുത്തപ്പോഴേക്കും സ്ഥലമൊന്നും കണ്ടില്ല. അപ്പോൾ മഹാബലി തല കുനിച്ചു നിന്നിട്ട് പറഞ്ഞു, തലയിൽ ചവിട്ടിൽ നിന്ന് അളന്നെടുത്തുകൊള്ളു. വാമനൻ തലയിൽ ചവിട്ടിൽ നിന്ന് 3-ാമത്തെ മണ്ണും അളന്നെടുത്തു. അപ്പോൾ മഹാബലി പറഞ്ഞു, വർഷത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ ജനത്തെ കാണുവാൻ അനുവദിക്കണമെന്ന്. വാമനനെ സമ്മതിച്ചു. വാമൻ അങ്ങനെ മഹാബലി നമ്മെ കാണുവാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കൽ വരുമ്പോഴാണ് അത് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത്. കൂട്ടുകാരെല്ലാവരും വീട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? ഞാനും ആഘോഷിക്കാറുണ്ട്. എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു തരട്ടെ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഇട്ട് ഓണക്കളികളും കളിച്ച് ഉച്ചയാകുമ്പോൾ ഞങ്ങളുടെ അമ്മ നല്ല സദ്യ ഉണ്ടാക്കി തരും. അത് ഞങ്ങൾ പായ വിരിച്ച് എല്ലിട്ട് ഉണ്ണു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപ്പേരിയും വരളപ്പായസവുമാണ്. കൂട്ടുകാരെല്ലാവരും നമ്മുടെ സ്കൂളിലത്തെ ഓണം ഓർക്കുന്നുണ്ടോ? എന്ത് രസമായിരുന്നല്ലേ, ചേട്ടന്മാർ മാവേലിയുടെ വേഷത്തിൽ വന്നതും അത്തപ്പൂക്കളും നമ്മൾ ഒരുമിച്ചിരുന്ന് പായസം കുടിച്ചതും. ഓ, ഇപ്പം തന്നെ ഓർക്കുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ. പക്ഷേ അതേപോലെ ഇപ്പോൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് കാരണമെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത വർഷം ഇനിയും ഒരു നല്ല ഓണം കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി.